നമസ്കാരം, ഞാൻ കൃഷ്ണകുമാർ കോന്നി. കേരളത്തിലെ ആദ്യത്തെ ഗിറ്റാർ സൊസൈറ്റിയായ മ്യൂസിക് നെസ് ഗിറ്റാർ സൊസൈറ്റിക്ക് വേണ്ടി നിർമ്മിക്കുന്ന മൈ ഗിറ്റാർ ടിപ്സ് ഇൻ മലയാളം വീഡിയോയുടെ 10-ാം ഭാഗത്തിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 9 വീഡിയോകളിലൂടെ ഗിറ്റാറിനെ സംബന്ധിച്ച് കുറേയേറെ വിവരങ്ങൾ പറയുകയും സ്റ്റാഫ് നൊട്ടേഷൻ സമ്പ്രദായം അനുസരിച്ച് ഗിറ്റാറിലെ നോട്ടുകൾ രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗിറ്റാറിൻ്റെ ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെയും സെക്കൻഡ് സ്ട്രിങ്ങിലെയും നോട്ടുകൾ എങ്ങനെ എഴുതാം എന്ന് പഠിക്കുകയുണ്ടായി. ഇന്നത്തെ ക്ലാസ്സിലെ ഗിറ്റാറിൻ്റെ തേർഡ് സ്ട്രിങ്ങിലെ നോട്ടുകൾ എങ്ങനെയാണ് എഴുതുന്നതെന്നാണ് പറയുന്നത്. ഗിറ്റാറിൻ്റെ തേർഡ് സ്ട്രിങ്ങിൻ്റെ പേര് ജി എന്നാണ്. ഇത് എഴുതേണ്ടത് സ്റ്റാഫിൻ്റെ 2-ാമത്തെ വരയിലാണ് അടയാളപ്പെടുത്തേണ്ടത്. തേർഡ് സ്ട്രിങ്ങിൻ്റെ പേര് ജി. ഇത് ഓപ്പൺ വായിക്കുന്നു. സെക്കൻഡ് ഫിംഗർ സെക്കൻഡ് ഫ്രെട്ടിൽ വെച്ച് വായിച്ചാൽ ആ നോട്ടിൻ്റെ പേര് എ എന്നാണ്. ഇത് എഴുതേണ്ടത് 2-ാമത്തെ സ്പേസിലാണ്. ഇപ്പോൾ 2 നോട്ടുകൾ നമുക്കിവിടെ എഴുതാൻ പറ്റും. ജി എ എ. ഈ 2 നോട്ടുകൾ നമുക്കൊന്ന് വാമപ്പ് ചെയ്യാം. നോട്ട് നോക്കുക. ഈ രീതിയിൽ ജിയിലെ നോട്ടുകൾ നിങ്ങൾ പഠിച്ചെടുക്കുക. ഇനിയും ഈ 3 സ്ട്രിങ്ങുകളിലെയും നോട്ടുകൾ ചേർത്തിട്ട് ഇന്ന് ഞാനൊരു ചെറിയ ഒരു എക്സസൈസ് പഠിപ്പിക്കും. ഇത് ബെൽസ് ആർ റിംഗിങ് എന്നൊരു പിയാനോ ലെസണാണ്. ബെൽസ് ആർ റിംഗിങ് പിയാനോയിൽ പഠിക്കുമ്പോൾ ഈ രചന ലുഡ്വിഗ് വേൻ ബിധോവൻ എന്ന ലോകോത്തര രചയിതാവിൻ്റെ 9th സിംഫണിയിലെ ഒരു ചെറിയ അംശമാണ് ഈ ബെൽസ് ആർ റിംഗിങ് ആയിട്ട് പഠിക്കുന്നത്. ഇതിൻ്റെ റൈറ്റ് ഹാൻഡ് പോർഷൻ നമ്മൾ ഗിത്താറിൽ വായിക്കാൻ ശ്രമിക്കുകയാണ്. ബീതോവൻ എന്ന മ്യൂസിഷ്യൻ ലോകോത്തരമായ രചനകൾ നിർമ്മിച്ച ബീതോവൻ, അദ്ദേഹം സംഗീതത്തിന് നൽകിയ സംഭാവന, ധാരാളം സംഗീത സ്നേഹികളെ ആഹ്ലാദിപ്പിക്കുകയും സംഗീത വിദ്യാഭ്യാസ രംഗത്തെ പഠനത്തിനുതകുന്ന ധാരാളം രചനകൾ സംഭാവന ചെയ്യുകയും ചെയ്ത ബീതോവൻ, ഈ രചനകളൊക്കെ നടത്തിയത് സ്റ്റാഫ് നൊട്ടേഷൻ സമ്പ്രദായത്തിലായിരുന്നു. 1770 മുതൽ 1827 വരെയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. എത്രയോ വർഷങ്ങൾ. ഇന്ന് കോന്നിയിലെ ചെറിയൊരു ഗ്രാമത്തിലിരുന്ന് അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ, അദ്ദേഹത്തിൻ്റെ രചനകളിലെ ഭാഗങ്ങൾ, കോന്നി എന്ന ചെറിയ ഗ്രാമത്തിൽ ജനിച്ചു വളർന്ന് എനിക്ക് വായിക്കാൻ കഴിയും. എൻ്റെ അടുത്തെത്തുന്ന വിദ്യാർത്ഥികളെ എനിക്ക് പഠിപ്പിക്കാൻ കഴിയും. ഇതിനൊക്കെ കാരണം എന്താണ്? സ്റ്റാഫ് നൊട്ടേഷൻ സമ്പ്രദായം. ബീതോവനെക്കുറിച്ച് പറയുമ്പോൾ 56 വയസ്സിൽ ഈ ലോകം വിട്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ 20 വർഷങ്ങൾ അദ്ദേഹത്തിന് ചെവി കേൾക്കില്ലായിരുന്നു, ബധിരനായിരുന്നു. ഈ 20 വർഷത്തിൽ ആണ് അദ്ദേഹം വളരെ പ്രശസ്തമായ സിംഫണികളെല്ലാം രചിച്ചിരിക്കുന്നത്. നമ്മളിന്ന് വായിക്കാൻ എടുത്തിരിക്കുന്ന 9th സിംഫണി അദ്ദേഹത്തിൻ്റെ ലാസ്റ്റ് സിംഫണിയാണ്. ഇത് ഒരു വേദിയിൽ പെർഫോം ചെയ്യുമ്പോൾ ഇദ്ദേഹത്തിനിത് കേൾക്കില്ലായിരുന്നു. ആ വലിയ ഹാളിൽ ബീതോവൻ ഇതിൻ്റെ പെർഫോമൻസ് കാണാൻ എത്തി. കുനിഞ്ഞിരുന്ന് താളമിട്ടുകൊണ്ടിരുന്ന ബീതോവൻ തൻ്റെ രചന ജനങ്ങളെ അംഗീകരിച്ച് സംഗീതാസ്വാദകർ സ്വീകരിച്ചത് ചെവിയിലൂടെ അറിഞ്ഞില്ല. വലിയ കരഘോഷം ഹാളിൽ നിറഞ്ഞു നിന്നപ്പോൾ കൂട്ടുകാരനടുത്ത് വന്ന അദ്ദേഹത്തിൻ്റെ മുഖം ഉയർത്തി ചുറ്റും തിങ്ങിക്കൂടി ജനക്കൂട്ടത്തിൻ്റെ കരഘോഷം അദ്ദേഹത്തെ കരയിപ്പിച്ചു. തൻ്റെ ഹൃദയത്തിൽ സംഗീതം സൂക്ഷിച്ച് ബീതോവൻ ഇന്നും ജീവിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മ്യൂസിക് ഇല്ലാത്ത ഒരു സംഗീത എക്സാമിനേഷനും നടക്കുന്നില്ല. വെസ്റ്റേൺ ക്ലാസിക്കൽ മ്യൂസിക്കിൽ അദ്ദേഹത്തിൻ്റെ കോമ്പസിഷൻസ് ഇന്നും ഉപയോഗിക്കപ്പെടുന്നു. ഈ സ്റ്റാഫ് നൊട്ടേഷൻ സമ്പ്രദായത്തിൽ സംഗീതം അഭ്യസിക്കുകയാണെങ്കിൽ
ഇത് കുട്ടികളെ സംബന്ധിച്ച് വളരെയധികം ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു രീതിയാണ്. അവരുടെ ഇവാലുവേഷൻ പവർ വർദ്ധിക്കുന്നതിനും അതോടൊപ്പം തന്നെ പഠനകാര്യങ്ങളിൽ നല്ല ശ്രദ്ധ കിട്ടുന്നതിനും സ്റ്റാഫ് റൊട്ടേഷൻ സമ്പ്രദായം ഉപകരിക്കും. സ്റ്റാഫ് ന്യൂട്രീഷൻ സമ്പ്രദായം പഠിച്ചതുകൊണ്ട് മാത്രമാണ് എനിക്ക് ധാരാളം സംഗീത ഉപകരണങ്ങൾ വായിക്കുവാൻ കഴിയുന്നുണ്ട്. ഗിത്താറിനോടൊപ്പം പിയാനോയും കീബോർഡും ഡ്രംസും ഒക്കെ എനിക്ക് പ്ലേ ചെയ്യാൻ കഴിയും. ഇതെല്ലാം ഈ വെസ്റ്റേൺ സംഗീതത്തിന് എഴുതി വെക്കാൻ പറ്റിയതുകൊണ്ട്, സ്റ്റാഫ് ന്യൂട്രീഷൻ പഠിച്ചതുകൊണ്ട്. ആയതിനാൽ ഈ സ്റ്റാഫ് ന്യൂട്രീഷൻ്റെ ഒരു പ്രചാരണത്തിനാണ് ഞാൻ ഈ യൂട്യൂബ് ഉപയോഗിക്കുന്നത്. എൻ്റെ വ്യൂവേഴ്സ് കുറയുന്നുണ്ട് എനിക്കറിയാം, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. എൻ്റെ ഈ പ്രയത്നം കൊണ്ട് കുറേയേറെ ആൾക്കാർ അല്ലെങ്കിൽ കുറച്ച് പേർക്കെങ്കിലും ഈ സ്റ്റാഫ് ന്യൂട്രീഷൻ സമ്പ്രദായം പഠിക്കുവാൻ കഴിഞ്ഞാൽ ഞാൻ കൃതാർത്ഥനായി. അപ്പോൾ സ്റ്റാഫ് ന്യൂട്രീഷൻ സമ്പ്രദായം പഠിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലോക സംഗീതം പഠിക്കുവാൻ ഈ രീതി നമ്മൾ അഭ്യസിക്കണം. ഇത് സംബന്ധമായ കുറേ ടിപ്പുകൾ ഈ 30 വർഷ കാലയളവിൽ ഞാൻ നേടിയ ചെറിയ ചെറിയ അറിവുകൾ ഇതിലൂടെ പകർന്നു തരാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും പരമാവധി ഷെയർ ചെയ്യുകയും ചെയ്യണം. അപ്പോൾ ബീതോവിൻ്റെ 9th സിംഫണിയിലെ ആ ചെറിയ മ്യൂസിക് പീസ് നമുക്ക് ഗിത്താറിൽ വായിക്കാം. അതിൻ്റെ ട്രബിൾ പോർഷനാണ് ഇവിടെ പ്ലേ ചെയ്യുന്നത്. സ്കെയിൽ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. സ്കെയിലിനെ സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പഠിക്കാം. അതിന് പ്രകാരം നമുക്ക് ഈ നോട്ടുകൾ എങ്ങനെ പ്ലേ ചെയ്യാം എന്ന് നോക്കാം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ബീതോവിൻ്റെ സിഗ്നേച്ചർ ഞാൻ കണ്ടെത്തി. ലോകോത്തരമായ രചനകൾ നിർവഹിച്ച മഹാനുഭവനായ ആ സംഗീതകാരൻ്റെ കയ്യൊപ്പ്, ആ കൈകളിലൂടെയാണ് ഈ സംഗീതമെല്ലാം അദ്ദേഹം എഴുതിയത്. സ്റ്റാഫ് നൊട്ടേഷൻ സമ്പ്രദായം അനുസരിച്ച് സ്റ്റാഫ് നൊട്ടേഷൻ്റെ പ്രചരണത്തിന് വേണ്ടി ശ്രമിക്കുന്ന ഞാൻ, ഇത് എൻ്റെ പ്രിയപ്പെട്ട സംഗീതകാരൻ, എൻ്റെ പ്രിയപ്പെട്ട ബീതോമിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ സമർപ്പിക്കുന്നു. തുടർന്നും ചാനൽ കാണണം. നന്ദി, നമസ്കാരം.